ഒരു ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ചക്ക കട്ലേറ്റാണ്. ഇതിന് വേണ്ടി നമുക്ക് ആവശ്യം ഒരു ചക്കയാണ്. അപ്പൊ നമ്മുടെ ചക്കയുടെ ചുള നമുക്ക് ആദ്യം ചെറുതായി അരിയാം. അപ്പൊ ഞാൻ ചെറുതായി ഇട്ട് വരും. അപ്പൊ ഞാൻ നമ്മുടെ ചക്ക ചുള ചെറുതായി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതെ, നന്നായി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് വേവിക്കാം. അപ്പൊ നമ്മുടെ ചക്ക ഞാൻ നന്നായി വേവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ചക്ക കട്ട്ലേറ്റിനുള്ള മസാല ചേർക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നന്നായി ചൂടായിട്ട് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഒരു വലിയ സവാള ചെറുതായി ഇരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ഇരുന്നത് അതും ഇതിൽ ഈ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കാം. ഇനി നമുക്ക് വേണ്ടത് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കാം. ഇനി നമുക്ക് ആവശ്യം കുറച്ച് പുതിനയിലയും പിന്നെ കുറച്ച് മല്ലിയിലയുമാണ്. കുറച്ച് പുതിനയിലയും പിന്നെ കുറച്ച് മല്ലിയിലയും. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റാം. ഒരു ഗോൾഡ് കളർ ആവണ വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയ്ക്കുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമുക്ക് ആവശ്യം. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെയാണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ട പൊടികൾ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും നന്നായി കുന്ന കുന്നാന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞിനായിട്ട് അരിയണം. ഇതാണ് നമ്മുടെ കട്ട്ലേറ്റിന് സ്വാദ് ഉണ്ടാവുള്ളത്. അപ്പൊ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാല നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആയ ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ആക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പൊ ഇത് ചൂടൊക്കെ ആറി കഴിഞ്ഞു. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ഇതെങ്ങനെയാ കുഴക്കാന്ന് വെച്ചാൽ കൈ യൂസ് ചെയ്ത് സ്പൂണൊന്നും യൂസ് ചെയ്യണ്ട, കൈ യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ കുഴക്കാം. നമ്മൾ എത്ര നന്നായി കുഴക്കണോ അതാണ് ഇതിൽ അത്രയ്ക്കും ടേസ്റ്റ് ഇതിൽ നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഇതിനെ റൗണ്ട് ആയിട്ടുള്ള ബോളുകളാക്കി മാറ്റാം. അതായത് നമ്മളിങ്ങനെ കയ്യിൽ ഇതുപോലുള്ള ബോളുകളാക്കാം. അതുപോലെ ബാക്കിയുള്ള നമുക്ക് ബോളുകളാക്കാം. നമുക്ക് ഇതിനെ കട്ട്ലേറ്റിന്റെ ഷേപ്പിലാക്കാം. ഇപ്പൊ ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ റസ്കിന്റെ പൊടി വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമുക്ക് നന്നായി മുക്കി കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിന്റെ പൊടി യൂസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലേറ്റും ചെയ്യാം. അപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് ഞാന് നമ്മുടെ മുട്ടയിലും മുക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ റസ്ക് പൊടിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, അതില് എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. തീയൊക്കെ ഓണാക്കി ഞാന് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി കഴിഞ്ഞു, നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ നമുക്ക് ഇട്ട് കൊടുക്കാം. മൂന്നാമത്തെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം നന്നായി മൊരിയുമ്പോൾ അപ്പുറത്തെ സൈഡ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് നന്നായി മൊരിഞ്ഞ്
നന്നായി പൊരിഞ്ഞ് നിന്നുണ്ട്. ഇനി നമുക്കത് സെറിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ കട്ട്ലറ്റും അതിലേക്ക് എണ്ണയിൽ മുക്കി നമുക്ക് മുരിക്കാം. എങ്ങനെയുണ്ട്? നല്ല രുചിയുണ്ട്. നല്ല ഇഷ്ടമായി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ വല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് നിങ്ങൾ ശരിയാണ്.